രക്ഷിതാക്കൾ വായ്പ എടുത്തിട്ടാണെങ്കിലും അവരുടെ കുട്ടികളെ പഠിപ്പിക്കും. കുട്ടികൾ രാത്രിയും പകലും കഷ്ടപ്പെട്ട് നന്നായി പഠിക്കുകയും ചെയ്യും. കുട്ടികളുടെ ജീവിതം സെറ്റിലാവുമെന്ന് മാതാപിതാക്കളും നല്ല ഉദ്യോഗം കിട്ടുമെന്ന് കുട്ടികളും ആനന്ദിക്കുകയും ചെയ്യും. എന്നാലേ അവരുടെ ഇടയിൽ സൂചി കയറ്റാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ലേ സാർ? അതാണ് എൻ്റെ വ്യാപാരം. അപ്പൊ പിന്നെ വരില്ലെന്ന് പറഞ്ഞാൽ വിടാൻ പറ്റുമോ? നന്നായിട്ട് ട്രൈ ചെയ്തു സർ. ആ രാഘവ മാസ്റ്റർ പറയുന്നത് കേൾക്കുന്ന ആ കുട്ടിയുടെ അമ്മ പറയുന്നത് മാസ്റ്ററെ ഞങ്ങൾ കണ്ടതാ. അത് മാത്രമല്ല സാർ, അയാൾ നമ്മുടെ കോളേജിനെതിരായി പേരൻസിനെ വിളിച്ച് മീറ്റിംഗ് വരെ നടത്തി. മറ്റുള്ള കുട്ടികളും ജോയിൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല സർ. അവന്റെ പേരെന്താ പറഞ്ഞേ? രാഘവ മാസ്റ്റർ. ആ രാഘവൻ. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സഞ്ജയ് ഭാർഗവ്, വിദ്യാവിധാൻ കോളേജ് ചെയർമാൻ. നിങ്ങളുടെ സ്റ്റാഫിനോട് പറഞ്ഞല്ലോ വിമല സർക്കാർ കോളേജിലെ പഠിക്കുള്ളൂ എന്ന്. എന്തായി ഗവൺമെൻറ് സ്കൂളിലും കോളേജിലും ഉള്ളത്? ഞങ്ങളുടെ ഹൈ സ്റ്റാൻഡേർഡ് കോർപ്പറേറ്റ് കോളേജിൽ ചേർന്നാൽ ഫ്യൂച്ചറിൽ എഞ്ചിനീയറോ ഡോക്ടറോ ആവാം. നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചാലേ എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ എങ്കിൽ ഈ രാജ്യത്തിലെ പ്രഥമ എഞ്ചിനീയർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ ഗവൺമെൻറ് സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്. വേൽ, എന്നാൽ ഇക്കാലത്ത് പഠിക്കാൻ വേണ്ടത് ചരിത്രമല്ല, ഫെസിലിറ്റീസ്. ഞങ്ങൾ സ്റ്റുഡൻസിന് എന്തൊക്കെ നൽകുന്നു എന്നറിയാമോ? AC ബസ്, AC ക്ലാസ്, ഡൈനിങ് ഹാൾ, ഹൈഫൈ ലാബ്. സൂര്യരശ്മി കൊള്ളിക്കില്ല, പുറത്തെ പ്രപഞ്ചം കാണിക്കില്ല. നിങ്ങൾ 1 ഇയറിൽ ചെയ്യുന്ന കോഴ്സ് ജസ്റ്റ് 2 മന്ത്സിൽ ചെയ്യിച്ച് ബാക്കി സമയം അവരുടെ മൈൻഡിലും ഞരമ്പുകളിലും മൊത്തം സിലബസ് നിറയ്ക്കും. എങ്ങനെയും റാങ്ക് വാങ്ങിക്കൊടുക്കും. ആ റാങ്കുകളിലൂടെ നിങ്ങൾ കോടികൾ സമ്പാദിക്കുമ്പോൾ നിങ്ങൾ പടച്ചുവിടുന്ന യന്ത്രപ്പാവുകൾ ആ റാങ്കുകളും കൈകളിലേന്തി ഈ ലോകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യുകയാണ് സർ. വിദ്യാഭ്യാസം പൗരന്റെ പ്രാഥമിക അവകാശമാണ്. ആ അവകാശത്തെ കച്ചവട ചരക്കാക്കി മാറ്റുമ്പോൾ ആ തെറ്റ് നിങ്ങളുടേത് മാത്രമല്ല സർ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ടല്ലോ. നക്കാ പിച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്കൊപ്പം കൈകോർക്കുന്ന അവരെ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്കാണ് തെറ്റുപറ്റിപ്പോയത്. അധികാരികൾ പോലും സർക്കാർ സ്കൂളുകളെ ശ്രദ്ധിക്കാതെ അവയൊക്കെ ശ്മശാന തുല്യമാക്കി തീർക്കുന്നു. നിങ്ങൾ വീമ്പിളക്കുന്ന AC സോഫിസ്റ്റിക്കേറ്റഡ് ഫെസിലിറ്റീസ് ഒക്കെ വെറുതെ കൊടുക്കുന്നതാണ് സർ. നിങ്ങൾ കൊയ്യുന്ന 100 ഇരട്ടി ലാഭമൊക്കെ പാവപ്പെട്ട കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ പീഡിപ്പിച്ച് അവരിൽ നിന്ന് ഊറ്റിപ്പിടിഞ്ഞെടുക്കുന്നതല്ലേ സർ? ആരും ശ്രദ്ധിക്കാത്ത സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയും മറുഭാഗത്ത് നിങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങളും ആർഭാടങ്ങളും റാങ്ക് ലിസ്റ്റുകളും കണ്ട് പറ്റിക്കപ്പെടുന്ന മാതാപിതാക്കൾ കുട്ടികളെ നിങ്ങളെ ഏൽപ്പിച്ച് അവരുടെ ഭാവി നശിപ്പിച്ചു കളയുകയാണ്. അങ്ങനെ ചെയ്യാൻ പാരന്റ്സ് ബുദ്ധിയില്ലാത്തവരാ. പൊട്ടിപ്പൊളിഞ്ഞ ചോരുകൾ, ഒടിഞ്ഞുപോയ ബെഞ്ചുകൾ, ചോക്ക് പീസ് ഇല്ലാത്ത ബ്ലാക്ക് ബോർഡുകൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് സ്കൂളിൽ പെൺകുട്ടികൾ കുറവായിരിക്കും. നല്ല ടോയ്ലറ്റുകളില്ലല്ലോ. അവസാനത്തെ നിങ്ങളുടെ അച്ചീവ്മെന്റ് ആണ്, ശരിയായ ടോയ്ലറ്റ് സംവിധാനം ഞങ്ങളുടെ കുട്ടികൾക്കില്ലെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ആ ടോയ്ലറ്റ്സിന്റെ പേരും പറഞ്ഞ് പിരിച്ചെടുക്കുന്ന ടോക്കൺ പണം കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ സ്കൂളുകളും കോളേജുകളും കെട്ടി എളുപ്പത്തിൽ പണം സമ്പാദിക്കുകയല്ലേ നിങ്ങൾ? വളരെ കോസ്റ്റ്ലി ടോയ്ലറ്റ്സാണ് നിങ്ങളുടെ. കുട്ടികളുടെ ഭാവിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമോ ബാധ്യതയോ ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്ക് 100 രൂപ വെച്ച് മാറ്റി വെച്ചാൽ പോലും രാജ്യത്തെ മൊത്തം സ്കൂളുകളും കോളേജുകളും നന്നായി പോയനെ. കുട്ടികളെ പഠിക്കുന്നു പറഞ്ഞ് കൊല്ലാതെ അവരുടെ ബാല്യം കളിയിലും ചിരിയിലേക്കും കൊണ്ടുവന്നാൽ അവരുടെ ജീവിതവും രാജ്യത്തിന്റെ ഭാവിയും പുരോഗതിയിലേക്കെത്തും. വരാൻ പോണ കാലത്തുണ്ടല്ലോ, ആയിരങ്ങളുടെ പരിശ്രമവും നിരവധി എംപ്ലോയീസിന്റെ ആവശ്യവും ഉണ്ടാവും. ഇതുപോലെ സാധാരണ മുറിയിലിരുന്ന് പഠിച്ചാൽ അത് സാധ്യമാവില്ല. നിങ്ങൾ പോളിയോ എടുപ്പിക്കാനും ജനസംഖ്യ കണക്കെടുപ്പിനും വോട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നാട് നിരങ്ങിയാൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ എങ്ങനെയാ സമയം കിട്ടുക? എനിക്ക് ബുദ്ധിയുള്ള ഒരു വിദ്യാർത്ഥിയെ പോലെ തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു ടീച്ചറേയും ആവശ്യമാണ്. ശമ്പളത്തിനായി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന നിങ്ങൾക്ക് ഒരു നല്ല ഓഫർ തരാം. പ്രതിമാസം 1 ലക്ഷം. എൻ്റെ കൂടെ പോന്നോ. ഞാൻ വരില്ലെന്ന് മാത്രമല്ല, വിമലയും നിങ്ങളുടെ കോളേജിൽ ചേരുമെന്ന് വിചാരിക്കണ്ട. വിമലയെന്നല്ല, എൻ്റെ അറിവിലെ ഒരു വിദ്യാർത്ഥിയും നിങ്ങളുടെ കോളേജിലേക്ക് വരികയുമില്ല. പോലൊരു ബുദ്ധിജീവി ചരിത്രത്തിൽ പറയാനും പുസ്തകത്തിൽ വായിക്കാനും കൊള്ളാമെന്നല്ലാതെ
ഭാവിയിൽ ജീവിക്കാൻ കൊള്ളില്ല. നീ മാത്രമല്ല, നിന്റെ ആശയം കൂടി നശിക്കണം. എസ് ഐ മാണിക്യത്തിനോട് വേണ്ടത് ചെയ്യാൻ പറ. പെട്ടെന്ന് ആവട്ടോ, പെട്ടെന്ന്. എന്തിനാ നീ ഇത് ചെയ്തത്? ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊന്നുകളയാണോ വേണ്ടത്? തെറ്റല്ലേ അത്? നിന്റെ മോളെ നന്നായിട്ട് പഠിപ്പിച്ചില്ല എങ്കിലും എന്താ മോളെ, അമ്മയെ വേണോ? അമ്മയെന്ന് പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്ന കോളേജിൽ പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ജഡ്ജി അദ്ദേഹത്തെ പോയി കണ്ട് അമ്മയെ വിട്ടുതരാൻ പറയാം മോളെ. എനിക്കാണെങ്കിൽ അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാ മോളെ. ശരി മോളെ, പാവം പോട്ടെ.